വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഡെസേർട്ട് റെസിപ്പിയാണ് അപ്പോൾ ചോക്ലേറ്റ് വെച്ചിട്ട് ഞാൻ ഒരു കേക്ക് പോപ്സ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു കേക്ക് പോപ്സ് അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടീസോ അങ്ങനെ എന്തെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒരു ഗെറ്റ് ടുഗദേഴ്സോ ഫംഗ്ഷൻസോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കേക്ക് പോപ്സ് ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ആസ് യൂഷ്വൽ നമ്മുടെ ഗിവ് അവേ ഉണ്ട് ജാനുവരി 15th വരെ നമ്മുടെ ഗിവ് അവേ ഉണ്ട് അപ്പം ഗിവ് അവേന്റെ ഡീറ്റെയിൽസ് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും അറിയാത്തവരുണ്ട് എങ്കിൽ ഒന്ന് ഗിവ് അവേന്റെ വീഡിയോ പോയിട്ട് കണ്ടു നോക്കി അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പിന്നെ ഒരുപാട് പേരൊക്കെ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അപ്ലോഡ് ഉള്ള ദിവസം എനിക്ക് റെസിപ്പി പിക്ചേഴ്സ് അയച്ചു തരുന്നവരുടെ പിക്ചേഴ്സ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്ന് എനിക്ക് അയച്ചു തന്നിട്ടുള്ള അവർ ട്രൈ ചെയ്ത രണ്ട് റെസിപ്പീസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് നമ്മളെ വെയ്റ്റ് ലോസ് റെസിപ്പി ആയിട്ടുള്ള വാട്ടർമെലൺ ജ്യൂസ് ട്രൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുണ്ട് അതിൽ മിസ്റ്റർ മോഹൻ അയച്ചു തന്നിട്ടുള്ള വാട്ടർമെലിന്റെ റെസിപ്പിയുടെ പിക്ചറാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ മിസ്റ്റർ മോഹൻ എന്റെ റിലേറ്റീവ് കൂടിയാണ് അപ്പം ചാനൽ തുടങ്ങിയ മുതൽ തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് നമ്മളെ സെഫ്രോൺ ടീ ട്രൈ ചെയ്തു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിക്ചർ അയച്ചു തന്നിട്ടുള്ളത് മിസസ് ലക്ഷ്മി ശ്രീരാജ് ആണ് ലക്ഷ്മിക്കും ഫാമിലിക്കും ഈ സെഫ്രോൺ ടീ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു വളരെയധികം സന്തോഷം താങ്ക് യു മിസ്റ്റർ മോഹൻ ആൻഡ് മിസ്സസ് ലക്ഷ്മി ഫോർ സെൻഡിങ് മീ ദ റെസിപ്പി പിക്ചേഴ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയ റെസിപ്പി പിക്ചേഴ്സ് ഒക്കെ എനിക്ക് അയച്ചു തരാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേ വിന്നർ ആയിട്ടുള്ള മിനി ചേച്ചിക്ക് നമ്മുടെ ഗിഫ്റ്റ് ആയിട്ടുള്ള ഹാൻഡ് മിക്സർ കിട്ടിയിട്ടുണ്ട് അപ്പൊ ചേച്ചി അത് റിസീവ് ചെയ്തതിന്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ആ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങളും കൂടെ ആയിട്ട് ഷെയർ ചെയ്യുന്നു നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ചേച്ചിക്ക് എന്താ പറയാനുള്ളതും കൂടെ ഒന്ന് കേട്ടു നോക്കൂ ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ എന്താണെന്നറിയോ എനിക്ക് ആരതീസ് റെസിപ്പീസ് എന്ന് പറഞ്ഞ ചാനലിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഒരു ലക്കി കോണ്ടസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു വിന്നറായിട്ട് എന്നെയാണ് സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അടുത്ത കോണ്ടസ്റ്റിലെ വിന്നർ നിങ്ങളാവാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിളാണ് വീഡിയോസ് ഒന്ന് കാണുക അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലും അതുപോലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയുക ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യുക ഇതുപോലെയുള്ള ലളിതമായ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളായിരിക്കും അടുത്ത വിന്നർ അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്നിട്ട് നമ്മൾ അടുത്ത ഗിവ് അവേക്ക് എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുക അപ്പൊ പിന്നെ ഇനി നമുക്ക് നമ്മുടെ കേക്ക് പോപ്പ് റെസിപ്പി ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം പിന്നെ നമ്മൾ ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പിക്ക് ലൈക്ക് ഇടണം നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണേ പിന്നെ കമന്റ്സും സജഷൻസ് ഒക്കെ അറിയിക്കല്ലോ അല്ലെ അതൊക്കെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ പിന്നെ നമ്മൾ കേക്ക് പോപ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വീഡിയോ കണ്ട് നോക്കാം പോപ്സിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് കേക്ക് ഇത് റെഡിമെയ്ഡ് കേക്ക് വാങ്ങിച്ചതാണ് നമ്മളെ ലുലു എന്നാണ് ഞാൻ ഈ കേക്ക് വാങ്ങിയിട്ടുള്ളത് നമ്മളിവിടെ നിങ്ങൾക്ക് നാട്ടൊന്നും ഏത് ചോക്ലേറ്റ് കേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെയുള്ള റെഡിമെയ്ഡ് കേക്ക് വാങ്ങിച്ചാൽ മതി ഇനി കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കിയിട്ടും യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഇതുപോലത്തെ ചോക്ലേറ്റ് കേക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാം ഓക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു അരഭാഗം എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇത് ഒരു കപ്പാണ് ഞാൻ അളവെടുക്കാൻ പോകുന്നത് ഒരു കപ്പാക്കിയിട്ട് നമ്മൾ പൊടിച്ചിട്ട് കൊടുക്കുക ഇനി നമ്മൾ കേക്ക് ഒന്ന് പൊടിച്ചെടുക്കുക അപ്പൊ നമ്മൾ കേക്ക് നന്നായിട്ട് പൊടിച്ചു കൊടുത്തു നന്നായിട്ട് പൊടിയണം കേട്ടോ പൊടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് ഒരു കപ്പാണ് അളവെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ക്രീം ചീസ് ഇട്ട് കൊടുക്കുക ക്രീം ചീസിന് പകരമായിട്ട് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ ഫ്രോസ്റ്റിങ്ങോ യൂസ് ചെയ്യാവുന്നതാണ് മിൽക്ക് മെയ്ഡ് നാട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് മധുരം കൂടുതലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ക്രീം ചീസ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് മിൽക്ക് മെയ്ഡ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇതാണ് ക്രീം ചീസ് എടുത്തിട്ടുള്ളത് പക്കിൻ്റെ ക്രീം ചീസാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളവർക്ക് ഈ ക്രീം ചീസ് യൂസ് ചെയ്യാം കേട്ടോ ഇതാണ് ഫ്രോസ്റ്റിങ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പം മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ക്രീം ചീസ് അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ് ഇനി നമ്മളിതൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇപ്പൊ മിൽക്ക് മെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം
കണ്ടോ നമ്മൾ ഇങ്ങനെ കുഴച്ചെടുത്തതിനു ശേഷം ഇത് നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷേപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് നമ്മളെ കറക്റ്റ് മോൾഡ് ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതൊരു ബോൾ ആക്കി എടുക്കാം ഓക്കേ അപ്പോൾ കേക്ക് നന്നായിട്ട് നമ്മൾ ബോൾ ആക്കി ഷേപ്പ് ആക്കി ഇവിട ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം ഇനി നമ്മൾ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാൻ പോവാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മൈക്രോവേവിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഗ്യാസിൽ വെച്ചിട്ടാണ് കാണിക്കുന്നത് ഡബിൾ ബോയിലർ മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ വെച്ചു അതിനകത്ത് ഞാൻ വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് ചൂടായതിനു ശേഷം ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ചിപ്സ് ആണ് നിങ്ങൾക്ക് ചോക്ലേറ്റ് എടുക്കാം കേട്ടോ ഏതെങ്കിലും ഡയറി മിൽക്കോ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഹേർഷീസിൻ്റെ ചോക്ലേറ്റ് ചിപ്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പം ഇനിയിത് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം വെള്ളം ഒന്ന് ചൂടായതിനു ശേഷം ചോക്ലേറ്റ് ഇട്ട് വെച്ച പാന് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടു ഇനി ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് എടുത്തിട്ടുള്ളത് ഞാനൊരു അര കപ്പാണ് കേട്ടോ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്തിവിടെ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കേക്കിൽ നിന്നും ഓരോ ബോൾസ് ആക്കിയിട്ട് റൗണ്ട് ബോൾ ഷേപ്പിലാക്കി എടുക്കുക പിന്നെ നമ്മൾ ലോലിപ്പോപ്പിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ അങ്ങനെ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഇതിൽ ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്യുക മെൽറ്റഡ് ചോക്ലേറ്റിൽ എന്നതിന് ശേഷം നമ്മൾ ഈ ബോൾസിൽ നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കുത്തി വെക്കുക ഇങ്ങനെ ഓക്കെ എന്നിട്ട് നമുക്ക് ഒരു ബട്ടർ പേപ്പർ ആണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് അതിലേക്ക് മാറ്റി വെക്കാം ഇങ്ങനെ കേക്ക് എടുക്കുന്ന സ്പ്രെഡ്സ് എടുത്തതിന് ശേഷം ബോൾസ് ആക്കുക സ്റ്റിക്ക് എടുക്കുക സ്റ്റിക്ക് ഒന്ന് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് കുത്തിക്കൊടുക്കുക അപ്പൊ ഇങ്ങനെ സെറ്റായി കഴിവതും ഇങ്ങനെ നമ്മുടെ ലോലിപ്പോപ്പിന്റെ സ്റ്റിക്ക് തന്നെ എടുക്കാൻ നോക്കണേ ബാക്കിയുള്ള സ്പ്രെഡ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കാം കേട്ടോ ഇങ്ങനെ റെഡിയാക്കി വെച്ച കേക്ക് പോപ്സ് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഒരു 15 to 20 minutes വരെ ഇങ്ങനെ വെച്ചാൽ മതി ഫ്രീസറിലൊന്നും വെച്ച് കളയരുതേ ഫ്രിഡ്ജിൽ മാത്രം വെച്ചാൽ മതി ഒരു 15 to 20 minutes ശേഷം ഞാൻ നമ്മളെ കേക്ക് പോപ്സ് ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ ഓരോ കേക്ക് പോപ്സ് എടുത്തതിൻ്റെ ശേഷം ഓരോ കേക്ക് പോപ്പ് എടുക്കുക അതിനുശേഷം വേണ്ടത് നമ്മളെ ചോക്ലേറ്റ് നമ്മളെ മെൽറ്റഡ് ചോക്ലേറ്റിലേക്ക് ഈ കേക്ക് പോപ്പ് ഇട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക ഓക്കെ ഒന്ന് ഡിപ്പ് ചെയ്യാം നമ്മൾ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ റെയിൻബോ സ്പ്രിങ്കിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് റെയിൻബോ സ്പ്രിങ്കിൾസ് ഇത് മസ്റ്റ് അല്ല നിങ്ങൾക്കുള്ള കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ഏത് സ്പ്രിങ്കിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇത് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മേലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാം എല്ലാ ഭാഗത്തും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളെ കേക്ക് പോപ്പ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇത് റെഡിയായി ഇങ്ങനെ ഇതൊന്ന് സെറ്റ് ആക്കി വെച്ചു നമ്മള് ഇനി അടുത്ത കേക്ക് പോപ്പ് കൊടുക്കുക ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യാം സ്പ്രിങ്കിൾ ഇട്ട് കൊടുക്കുക നമ്മൾ എടുത്ത് വെക്കാം ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ കേക്ക് പോപ്പും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ നമ്മള് കേക്ക് പോപ്സ് ഒക്കെ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ കേക്ക് പോപ്സ് സെറ്റ് ആവാൻ വേണ്ടിട്ട് വെച്ചല്ലോ അതുപോലെ തന്നെ ഒരു 15 to 20 minutes വരെ നമുക്ക് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം ഫ്രീസറിൽ വെക്കരുത് റെഫ്രിജറേറ്റ് ചെയ്യാനേ പാടുള്ളൂ ഒരു 20 minutes ശേഷം നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഒരു 20 minutes ശേഷം നമ്മൾ കേക്ക് പോപ്സ് ഒക്കെ എടുത്തു വെച്ചു നമ്മളിങ്ങനെ 2 glasses എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം മാതുട്ടി ഇതൊന്നും എടുത്ത് കഴിക്കുകയാണ് കണ്ട നല്ല ടേസ്റ്റ് ആണ് കേട്ടോ.